നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ സംസാരിച്ചു, ആഘോഷിക്കുകയാണ് ഇവിടെ സംഘപരിവാറിൻ്റെ ആളുകൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലിരുന്ന നെഹ്റു, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അത്ര പിടിപാടുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതി മഹാത്മജിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയുമായിരുന്നില്ല. ആൽഫബറ്റ് പോലും ആ പാവത്തിൽ അറിയില്ലായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന് ഇംഗ്ലീഷേ അറിയില്ല, അങ്ങനെ ഒരു ഭാഷയും അറിയില്ലായിരുന്നു. അങ്ങയുടെ സ്വന്തം ഭാഷ പോലും ശരിക്കും അറിയില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മൻമോഹൻ സിംഗിന് ഇംഗ്ലീഷ് അത്യാവശ്യം പറയും, ഐ ആം ഗോയിങ്, യു ആർ കമ്മിങ്, അത്രമാത്രമേ അദ്ദേഹത്തിന് അറിയുമായിരുന്നുള്ളൂ. ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചത് മുഴുവൻ ലോ സ്റ്റാൻഡേർഡ് ഹിന്ദിയിലാണ്, കാരണം ഇംഗ്ലീഷ് അറിയില്ല. അവരോട് ചെന്ന് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ അവർ ഏ എന്ന് ചോദിക്കും, ഇംഗ്ലീഷ് അറിയുമായിരുന്നില്ല. രാജീവ് ഗാന്ധിക്ക് ഇംഗ്ലീഷ് അറിയുമായിരുന്നില്ല. ഇംഗ്ലീഷ് അറിയുന്ന ഒരേ ഒരു പ്രധാനമന്ത്രി ഇതാ വന്നിരിക്കുന്നു. ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യയുടെ മസ്തകത്തിലെ തിലകം, നരേന്ദ്രമോദി. ബാക്കി ആർക്കും ആർക്കും ഇവിടെ ഇംഗ്ലീഷ് അറിയുമായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടില് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 20 ആ ഒരു 40 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ കുട്ടിക്ക് SSLC ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഉടനെ തന്നെ അവിടുത്തെ NSS ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടി, അവിടെ പ്രസംഗിക്കാൻ വന്ന ആൾക്കാർ മുഴുവൻ ഈ കുട്ടിയെ അനുമോദനങ്ങളെ കൊണ്ട് ആ കുട്ടിയെ വാഴ്ത്തി ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന്. കാരണം ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ആദ്യം കിട്ടുന്ന ഫസ്റ്റ് ക്ലാസ് അതാ. അതുകൊണ്ട് അത് ആരോ പറഞ്ഞ പോലെ ഈ പാതാളത്തിൻ്റെ മഹത്വം അറിയാത്തവൻ ഏത് കുഴിയിൽ ചെന്ന് ചാടിയാലും അവൻ പറയും ഇതാണ് പാതാളം എന്ന്. അവനതേ അറിയുള്ളൂ, കൂപമണ്ഡൂകമാണ്. ഇതുപോലെ തന്നെ നരേന്ദ്രമോദി ഇംഗ്ലീഷ് സംസാരിച്ച സമയത്ത് തലക്കകത്ത് ചാണകം കുത്തി നിറച്ചു വച്ചിരിക്കുന്ന സംഖ്യകൾ കരുതി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരാള് ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന്. എന്തോ ആകട്ടെ, സംസാരിക്കട്ടെ, കയ്യടി പല രൂപത്തിൽ കിട്ടും. നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ MGR കൈയടി കിട്ടും, നാഗേഷിനും കൈയടി കിട്ടും. MGR വീരകൃത്യം ചെയ്യുമ്പോൾ കൈയടി കിട്ടും, നാഗേഷ് കോമഡി കാണിക്കുമ്പോൾ കൈയടി കിട്ടും. അപ്പൊ കയ്യടി ഏത് രൂപത്തിലാണെന്നും നമുക്ക്. മറ്റൊരു കാര്യം, വിദേശത്ത് പോകുന്ന സമയത്ത് നമ്മളുടെ അവിടെ പോലെയല്ല, നമ്മുടെ അവിടെ ആരിപ്പോ യേശുവാസ് ഇവിടെ ഗാനമേള നടത്തിയാലും അദ്ദേഹം പറയണം നിങ്ങളൊന്ന് കയ്യടിക്ക് എന്ന് പറയണം. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. പക്ഷെ വിദേശത്ത് അങ്ങനെയല്ല. അവരേതെങ്കിലും ഒരു സെന്റൻസ് കുറച്ച് പോസിറ്റീവായി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ കയ്യടിക്കും, അവരെഴുന്നേറ്റ് നിന്ന് കയ്യടിക്കും. അത് അവരുടെ സ്വഭാവമാണത്. ആ ഒരു സംഭവം നരേന്ദ്രമോദി ചെന്നപ്പോൾ മാത്രമാണ് ഉണ്ടായത് എന്ന് പറയുന്ന ആളെ ബിൻ ലാദൻ ചെന്ന് അവിടെ പ്രസംഗിച്ചാലും അവരുടെ മര്യാദയാണത്, അവരെഴുന്നേറ്റ് കയ്യടിക്കും. അതവരുടെ മര്യാദയാണ്, അതിഥികളുടെ മര്യാദ, ആതിഥ്യ മര്യാദ. അതുകൂടെ പെരുപ്പിച്ചു കാണിക്കുകയാണ്. മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ നിന്നൊരു പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അമേരിക്കൻ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ എത്ര പേരുണ്ടാവും അവിടെ, എത്ര പേരെ കൂട്ടാൻ പറ്റും? ഏറി വന്നൊരു 100 പേര്. അദ്ദേഹം കേരളത്തിൽ വരുന്നു, കേരളത്തിൽ കൊച്ചിയിൽ പ്രസംഗിക്കുന്നു, ഇവിടെയുള്ള അമേരിക്കൻ സമൂഹത്തോട് പ്രസംഗിക്കുന്നു, എത്ര പേരുണ്ടാവും? 50 പേരുണ്ടാവും. ആരവിടെയുള്ള 50 പേരുണ്ടാവില്ല. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡിൽ പോയാലും ഉഗാണ്ടയിൽ പോയാലും ഉത്തര ധ്രുവത്തിൽ പോയാലും ദക്ഷിണ ധ്രുവത്തിൽ പോയാലും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വരും, കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട്. ഈ വരുന്ന ആൾക്കാർ മുഴുവൻ
അവരുടെ മര്യാദയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി. ഞാൻ അമേരിക്കൻ ഉണ്ടെങ്കിൽ ഞാനും നരേന്ദ്രമോദിയെ കാണാൻ പോകും. അദ്ദേഹം പോകുന്ന സമയത്ത് അമേരിക്കയിലുള്ള ആൾക്കാർ കേൾക്കാൻ ഞാൻ പറയും, ദേ ഞങ്ങളുടെ മോഡി എന്ന് ഞങ്ങൾ പറയും. അത് നമ്മളുടെ ഒരു അന്തസ്സാണ്, നമ്മളുടെ ആ ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും. അവിടെ ഞാൻ ബി ജെ പി ആണോ, ബി ജെ പി പ്രധാനമന്ത്രിയാണോ, കോൺഗ്രസ് പ്രധാനമന്ത്രിയോ നോക്കില്ല. ആയതുകൊണ്ട് അമേരിക്കയിലുള്ള പ്രകടനങ്ങൾ, ഓസ്ട്രേലിയയിലുള്ള പ്രകടനങ്ങൾ, അത് വെച്ചുകൊണ്ട് വല്ലാതെ അർമാദിക്കുന്നത് മൗഢ്യമാണെന്നേ പറയാനുള്ളൂ. സത്യമൊന്ന് മനസ്സിലാക്കണം. ബറാക്ക് ഒബാമ അവർകൾ പ്രസിഡൻ്റായിരുന്നയാൾ, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ആൾ, ഇന്ത്യയായിട്ട് നല്ല ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന ഒരാൾ, ഇന്ത്യൻ കൾച്ചറുമായിട്ടും വലിയ ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന ഒരാൾ, അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം വലിയ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ദീപം കൊളുത്തിയയാൾ അവിടെ. അദ്ദേഹം സൗമ്യമായിട്ട് കാര്യം പറഞ്ഞു, ബഹുമാനപ്പെട്ട മോഡിജി, നിങ്ങളുടെ ഈ പ്രവർത്തനം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ത്യ രണ്ടായിട്ട് പിളരും എന്ന്, ഇന്ത്യ വീണ്ടും പിളരും എന്ന് പറഞ്ഞു. മുസ്ലിങ്ങളോട് കാണിക്കുന്ന ഈ ഭയാനകമായിട്ടുള്ള ഹൊറിബിൾ ടെറിബിൾ ഡിസ്ക്രിമിനേഷൻ, യു ആർ ട്രൈങ് ടു ബൂട്ട് ഔട്ട് ദം എസൈഡ്, ഞങ്ങളത് കാണുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ നിങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. ബറാക്ക് ഒബാമ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതോ അല്ലാത്തതോയിട്ടൊരു കാര്യം ഞാൻ പറയാം. ഇന്നിപ്പോൾ ഇന്നലെ ഇല്ലാത്ത വിധത്തിൽ ബി ജെ പിയുടെ ഭരണം തുടങ്ങിയപ്പോൾ ഉത്തരേന്ത്യക്കാരെ ഉത്തരേന്ത്യക്കാരായിട്ടാണ് ദക്ഷിണേന്ത്യക്കാർ കാണുന്നത്. ബംഗാളികൾ, കിഴക്കേ ഇന്ത്യക്കാർ ഇവരെ ഉത്തരേന്ത്യക്കാരായിട്ടാണ് കാണുന്നത്. ആ ഒരു മനോഭാവം ദക്ഷിണേന്ത്യക്കാർ, ആ ദക്ഷിണേന്ത്യക്കാരെ ഉത്തരേന്ത്യക്കാർ കുരങ്ങന്മാരായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ളവർ മുഴുവൻ കുരങ്ങന്മാരാണെന്നൊരു മനോഭാവമുണ്ട്. അതൊക്കെ മാറി മാറി വരികയായിരുന്നു. പക്ഷെ അതിനെ വീണ്ടും തിരികൊളത്തിരിക്കുകയാണ്. സെപ്പറേഷൻ, വിഭജിച്ച് വിഭജിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ചെയ്യുക, ആൻഡ് ട്രൈ ടു റൂൾ ഓവർ ദം, അവരെ മേലെ മൊബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മേലെ തൻ്റെ ഓർഗൺ ഓഫ് ഓപ്പറേഷന് വെച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തുക. തമിഴ്നാട്ടിലതാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്, കേരളത്തിലതാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനികളോടൊപ്പം മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളോടൊപ്പം ചേരാൻ നിൽക്കുക, ക്രിസ്ത്യാനികളെ ചവിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളിലൊരു വിഭാഗത്തെ ഇങ്ങോട്ട് ചേർക്കുന്നു. ഇതല്ലാതെ ഈ ജാതി മത സ്പർദ്ധാവിശേഷങ്ങളല്ലാതെ എന്തുണ്ട് പറയാൻ? ഇവിടുത്തെ ബി ജെ പിക്ക് എന്തുണ്ട് പറയാൻ? ഇത് തന്നെയല്ലേ അമ്പലം പണികളും അമ്പലം പണി അവിടുത്തെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ ഇലക്ഷൻ, അത് കഴിഞ്ഞ ഉടനെ ഇലക്ഷൻ. അപ്പം മതസ്പർദ്ധാവിശേഷം കുത്തിപ്പൊക്കിയ ആളുകളെ ലഹരി പിടിപ്പിക്കുക, ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള ഹിന്ദുക്കളെ ലഹരി പിടിപ്പിക്കുക, പക്ഷെ അതേ സമയത്ത് തലയ്ക്ക് വെളിവുള്ള ആളുകൾ അവരിതെല്ലാം കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അധികാരത്തിൻ്റെ ഇടനാഴിയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഗിമ്മിക്കുകളാണ് ഇതൊക്കെ, ഗിമ്മിക്കുകൾ മാത്രമാണ് ഇതൊക്കെ എന്ന് ഇന്ത്യയിലെ തലയ്ക്ക് വെളിവുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അടിസ്ഥാന വർഗം ഇതൊന്നും ചിന്തിക്കുന്നില്ല, അവർക്ക് വെളിവുണ്ട്. അവരുടെ കാര്യത്തിൽ കൃഷി കാര്യത്തിലോ അത്തരം കാര്യങ്ങളിലും മാത്രം പാവങ്ങൾ. ബറാക്ക് ഒബാമ പറഞ്ഞ കാര്യം, അതിന് വലിയ സത്യങ്ങളുണ്ട്. 2023 6500 കോടീശ്വരന്മാർ, പഠിപ്പാളികൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇന്ത്യ വിടും എന്നാണ് പറയുന്നത്. ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ ഡാഷ്ബോർഡ് 2023
അനുസരിച്ച്, 2023 അനുസരിച്ച് അവരുടെ പ്രഖ്യാപനം അനുസരിച്ച് മുൻ വർഷത്തെ 7500 വ്യക്തികളുടെ പ്രവാഹം, അതിൽ നിന്ന് കുറച്ച് കുറവാണ്. 7500 എന്നുള്ളത് ഇത്തവണ 6500 കുറഞ്ഞിട്ടുണ്ട് ഇത്തവണ. ഏതായാലും ഈ സംഖ്യ പ്രതിനിധീകരിക്കുന്നത് അനേക കോടി കോടി ലക്ഷം കോടി 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 ഡോളർ അല്ലെ, അതിൽ കൂടുതൽ ഇവിടെ നിക്ഷേപിക്കാവുന്ന സമ്പത്തുള്ള വ്യക്തികൾ, ആ വ്യക്തികളാണ് ഇന്ത്യ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അലമാരിയുടെ, നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന അലമാരി ആധാരങ്ങൾ, നമ്മുടെ ഉള്ള ധനം, ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം സൂക്ഷിക്കുന്ന അലമാരി നമ്മൾ നല്ല ശക്തമായിട്ടുള്ള അലമാരിയായിരിക്കും. അതിന് ശക്തമായിട്ടുള്ള പൂട്ടിടും. ആ പൂട്ടിട്ട് ഇങ്ങനെ വലിച്ചു നോക്കും, രണ്ട് പ്രാവശ്യം വലിച്ചു നോക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ സത്യം എന്താണെന്നറിയാമോ? ആ അലമാരിയുടെ പിൻഭാഗം മുഴുവൻ പൊളിഞ്ഞെടുക്കുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. നരേന്ദ്രമോദി അവർക്ക് മറ്റുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ പോയിട്ട് ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പറയും. ഏക അഗ്രതയോട് കൂടിയിട്ട് ഒരു സെപ്പറേഷനുമില്ലാതെ ഇവിടെ നിരവധി ഭാഷകളുണ്ട്, പക്ഷെ ഞങ്ങളെല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്നു, ദേശസ്നേഹത്തിൻ്റെ ഭാഷ. ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആത്യന്തികമായിട്ടൊരു മതേ ഉള്ളൂ, അത് ഭാരത സ്നേഹം, ഭാരതത്തോടുള്ള സ്നേഹം. അതാണ് ഞങ്ങളുടെ മതം, അതാണ് ഞങ്ങളുടെ അവസാനത്തെ വേദാന്തം എന്നൊക്കെ പറയും, സാഹിത്യ ഭാഷയിൽ പറയും. പക്ഷേ ഇന്ത്യയുടെ പോക്ക് എവിടേക്കാണ് എന്നുള്ളത് ചിന്തിക്കുന്ന ആളുകൾ, ആ ചിന്ത അവർക്ക് ഉണ്ടാക്കുന്ന വികാരം ഭയമാണ്. ആയതുകൊണ്ട് തന്നെ ലോകകോടീശ്വരന്മാരുടെ പട്ടികയിൽപ്പെടാവുന്ന ഇന്ത്യക്കാർ അവർ മറ്റെവിടത്തേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട ആളുകൾ, HNWI എന്ന് പറയും, അതിൻ്റെ ഫുൾ ഫോമൊക്കെ നോക്കി കണ്ടുപിടിക്കണം. ആ ഗണത്തിൽപ്പെട്ട ആളുകൾ 344,600 പേര് ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു ഘട്ടത്തിന് മേലെ സാമ്പത്തികമുള്ള ആളുകൾ. അവരെല്ലാവരും യുണൈറ്റഡ് കിങ്ഡം, UK, റഷ്യ, ബ്രസീൽ എന്നിവിടങ്ങളിൽ യഥാക്രമം 2023 3200 പേര് UKയിലേക്ക്, 3000 പേര് റഷ്യയിലേക്ക്, 1200 പേര് ബ്രസീലിലേക്ക് അവർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത്രേ. യുണൈറ്റഡ് കിങ്ഡം പ്രതീക്ഷിക്കുന്ന HNW1 ഔട്ട്ഫ്ലോ ഇത് മുൻ വർഷത്തേക്കാൾ ഇരട്ടിയാണ്. ഇതാണ് പരമമായ സത്യം. എന്നിരിക്കെ ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ വരുന്നൊരു കുട്ടിയുടെ കാര്യം, അവൻ മുഖത്ത് പൗഡർ ഇടണം അത്ര ഇവിടെ വരുമ്പോൾ. 1 വർഷം 4 മാസമേ പ്രായമായിട്ടുള്ളൂ, മുഖത്ത് പൗഡർ ഇടണമെന്ന്. ഈ മുഖത്ത് പൗഡർ ഇടുന്ന സമയത്ത് അത് മുഖത്ത് എണ്ണമയം കളയാൻ വേണ്ടിയിട്ടില്ല, അവൻ്റെ ധാരണ മുഖത്ത് അവസാനമാകുമ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ പൗഡർ ഇട്ട് കൊടുക്കും വീട്ടിൽ. എന്നിട്ട് അവൻ ആ പൗഡർ വെച്ച് കയറി തേക്കും, എന്നിട്ട് മൂക്കിൻ്റെ ഇവിടെ പൗഡർ, ഇവിടെ കുറച്ച് പൗഡർ, ഇവിടെ വരുന്ന സമയത്ത് നമ്മളുടെ എന്താണ് പറയുക, മറ്റേ സർക്കസിലെ കോമാളികളുടെ പോലെയാണ് ആ മുഖത്ത് പൗഡർ ഇട്ട് വരിക. അതിട്ടില്ല, അവൻ പുറത്ത് കിടക്കില്ല, പൗഡർ ഇടണം അത്ര, സുന്ദരക്കുട്ടപ്പനാവണമെന്ന്. ഇതുപോലെ മുഖത്ത് പൗഡർ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വിദേശങ്ങളിൽ അർമാദിക്കുന്ന, ബാലെ കളിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഇവിടുത്തെ അവസ്ഥ എന്താണ്? അതാണ് ഇപ്പം ഈ വിശദീകരിച്ചത്. വേട്ടയാടുകയാണ് മുസ്ലിങ്ങളെ. അത് ഞാനൊരു ഉത്തരവാദിയല്ലെന്ന് നരേന്ദ്രമോദിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെയുള്ള സംഘികളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന് പറയാമായിരുന്നു നിങ്ങൾ ചെയ്യുന്ന ഇസ്ലാമോഫോബിയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ BJP അക്കൗണ്ടിൽ പെടുത്തരുത്,
ആർ എസ് എസിന്റെ സമ്പുന്നതനായിട്ടുള്ള നേതാവുണ്ട് ശ്രീ മോഹൻ ഭാഗവത് അവർക്ക്. അദ്ദേഹത്തിന് പറയാമായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടുകൾ ആർ എസ് എസിന്റെ അക്കൗണ്ടിൽ പെടുത്തരുത്. അത് പറഞ്ഞിട്ടില്ല, ഉണ്ട് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതും വിട്ടു, ഇതിൻ്റെ അപ്പുറമാണ് പിന്നെ മണിപ്പൂര്. മണിപ്പൂര് കത്തിക്കാളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ശരീരം നല്ല മുഖമാണ്, നല്ല ശരീരമാണ്, പക്ഷേ കൈവിരലുകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്താ കാരണം അറിയാമോ? പാമ്പുകൾക്കും മാളുമുണ്ട് കുഷ്ഠരോഗം. അത് മോശമായിട്ടല്ല പറയണ്ട്, ഇപ്പം അഗ്നി ഇല്ലാതെ മാറുന്നു. അത് കൈവിരലും മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈവിരൽ കുഷ്ഠരോഗി നമ്മൾ പറയാറില്ല, ആ വ്യക്തിയാണ് നമ്മൾ കുഷ്ഠരോഗി എന്ന് പറയുക. ആയതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ശരീരം, ഭാരത ശരീരം, ഭാരത മാതാവിൻ്റെ ബബുസ്, അതിൻ്റെ ഒരു ഭാഗം ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം ചീഞ്ഞളിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ മാത്രം തുണി വെച്ച് കെട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഭാരത മാതാവ് ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മതസ്പർദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും മണിപ്പൂര് പോലെ അവിടെ ഇന്റേണലായിട്ട് ആഭ്യന്തര ലഹളയെ കൊണ്ടും ഇന്ത്യ ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖത്ത് മാത്രം പൗഡർ ഇട്ടുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പുറത്തു പോയിട്ട് വലിയ വായിൽ വർത്തമാനം പറയുന്ന കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വികാരമാണ് ഉണ്ടാകുക? എനിക്കെന്ത് വികാരമായ ആണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇപ്പം പറയുന്നില്ല. നിങ്ങൾക്കെന്ത് വികാരമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ കാട്ടായത്തിൻ്റെ പേരിൽ നിങ്ങൾക്കെന്ത് വികാരമാണ് ഉണ്ടായിട്ടുള്ളത്? നാടുമുഴയ്ക്ക് വ്യഭിചരിച്ച് നടക്കുന്ന ഒരു വേശ്യാസ്ത്രീ, അവരേതെങ്കിലും സദസ്സിന് പോയിട്ട് ആധ്യാത്മിക പ്രസംഗം നടത്തുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അതും ഇതുമായിട്ട് തുലനം ചെയ്യാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്കതിന് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നമസ്കാരം.